തൃശൂർ മുള്ളൂർക്കര വാഴക്കോട് റബ്ബർ തോട്ടത്തിൽ കാട്ടാനയുടെ ജഡം കണ്ടെത്തിയ സംഭവത്തിൽ സ്ഥലമുടമ റൂക്കായി ഗോവയിൽ അന്വേഷണം ഊർജിതം അതിനിടെ എറണാകുളം പട്ടിമറ്റ ആനക്കൊമ്പ് വിൽക്കാൻ ശ്രമിച്ച കേസിൽ പിടിയിലായ നാല് പ്രതികളിൽ ഒരാളായ അഖിലിനെ ഇന്നലെ വൈകിട്ട് വാഴക്കോട് എത്തിച്ച് തെളിവെടുത്തു ആനച്ചരിഞ്ഞത് പന്നിക്ക് കെണിവെച്ച വൈദ്യുതി ലൈനിൽ നിന്ന് ഷോക്കേറ്റത് മൂലമെന്ന് പ്രതി അന്വേഷണ സംഘത്തോട് വ്യക്തമാക്കി തൃശൂർ മുള്ളൂർക്കര വാഴക്കോട് കൊമ്പ് മുറിച്ച നിലയിൽ കാട്ടാനയുടെ ജഡം കണ്ടെത്തിയ സംഭവത്തിലാണ് പട്ടിമറ്റം സ്വദേശി അഖിലിനെ തെളിവെടുപ്പിനെത്തിച്ചത് ആഴ്ചകൾക്ക് മുമ്പ് ഇവരുടെ കയ്യിൽ നിന്നും പിടിച്ചെടുത്ത ആനക്കൊമ്പായിരുന്നു കേസിൽ വഴിത്തിരിവായത് തെളിവെടുപ്പിനിടെ വൈദ്യുതാഘാതമേറ്റാണ് ആന ചെരിഞ്ഞതെന്ന് അഖിൽ അന്വേഷണ സംഘത്തോട് വ്യക്തമാക്കി ജൂൺ പതിനാലിന് ഫെൻസിംഗ് ലൈനിൽ നിന്ന് വൈദ്യുതാഘാതമേറ്റ് കാട്ടാന ചെരിഞ്ഞതോടെ സ്ഥലം ഉടമയായ റോയ് പരിചയക്കാരായ പാലാ സ്വദേശികളുടെ സഹായം തേടുകയായിരുന്നു ഇവരോടൊപ്പമാണ് അഖിലും ഒരു സുഹൃത്തും ഇവിടെ എത്തുന്നത് പറമ്പിൽ ഉപയോഗശൂന്യമായ കുളത്തിന് സമീപം കിടന്ന ആനയുടെ ജഡം മണ്ണിട്ട് മൂടി ഇതിനടിയിൽ അഖിലിന്റെ നേതൃത്വത്തിൽ ഒരു കൊമ്പ് വെട്ടിമാറ്റി പതിനഞ്ചിന് രാത്രിയാണ് ആനയുടെ കൊമ്പ് വെട്ടിമാറ്റി മണ്ണിട്ട് മൂടിയത് തുടർന്ന് ആനക്കൊമ്പ് കൊണ്ടുപോകാൻ അഖിൽ ശ്രമിച്ചത് റോയ് തടഞ്ഞു ആനക്കൊമ്പ് പിന്നീട് വീടിനു പുറകിൽ ഉപേക്ഷിച്ചെങ്കിലും രാത്രിയോടെ തിരിച്ചെത്തി അഖിൽ ആനക്കൊമ്പ് കാറിൽ കയറ്റിക്കൊണ്ടു പോകുകയായിരുന്നു ആനക്കൊമ്പ് കടത്തിക്കൊണ്ടുപോയതിനെ ചൊല്ലി പാലാ സ്വദേശികളും അഖിലും തമ്മിൽ തർക്കമുണ്ടായി ഇതോടെ പാലാ സ്വദേശികളായ ആളുകൾ തന്നെ വനവകുപ്പിന് വിവരം ചോർത്തി നൽകുകയായിരുന്നുവെന്നാണ് വിവരം സംഭവത്തിൽ ആറോളം പ്രതികളാണുള്ളത് എന്നാണ് അന്വേഷണ സംഘത്തിന്റെ വിലയിരുത്തൽ അതിനിടെ ആനയുടെ ജഡം കുഴിച്ചു സഹായിച്ച മണ്ണുമാന്തി യന്ത്രത്തിന്റെ ഡ്രൈവർ ഡ്രൈവറടക്കം രണ്ടുപേരും കസ്റ്റഡിയിലുണ്ട് അതേസമയം പ്രധാനപ്രതിയും സ്ഥലം ഉടമയുമായ മണിയഞ്ചിറ റോയ് ഗോവയിലേക്ക് കടന്നു എന്ന വിവരത്തെ തുടർന്ന് വനവകുപ്പ് ഉദ്യോഗസ്ഥർ അന്വേഷണം ഗോവയിലേക്ക് വ്യാപിപ്പിച്ചു കേരള വിഷ ന്യൂസ് തൃശൂർ